നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങോളം ഇങ്ങോളം എല്ലാ സംസ്ഥാനത്തും അനധികൃതമായിട്ടുള്ള വീടുണ്ട് കെട്ടിടങ്ങളുണ്ട് ഫ്ലാറ്റുകളുണ്ട് നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവും മരട് ഫ്ലാറ്റുകൾ അഞ്ച് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൺമുന്നിലാണ് അത് തകർത്തിട്ടത് അത് അനധികൃത കെട്ടിടമായിരുന്നു നമ്മുടെ ഫ്ലാറ്റ് പണിയാൻ പാടില്ലാത്തായിരുന്നു അങ്ങനെ ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള സംസ്ഥാനങ്ങളിൽ ഇതേപോലെയുള്ള അനധികൃത നിർമ്മാണങ്ങളുണ്ട് അതിലൊട്ടുമിക്കതും കേസിലുൾപ്പെട്ടിരിക്കുന്നതാണ് ഈ കേസിന് ഇന്ത്യൻ ഇന്ത്യയിലെ ഒരു കേസിൻ്റെ ഒരു രീതി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ചിലപ്പം വർഷങ്ങളും പതിറ്റാണ്ടുകൾ തന്നെ എടുത്തുനിന്നിരിക്കും അപ്പോഴായിരിക്കും ഒരുപക്ഷെ തീർപ്പാവുന്നത് ഇങ്ങനെ ചില കെട്ടിടങ്ങളിലെ കേസ് ഉത്തർപ്രദേശിലുമുണ്ട് സ്വാഭാവികമായിട്ടും നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ പൊക്കോട്ടെ എന്ന് കരുതി അവിടുത്തെ മുഖ്യമന്ത്രിയും അതങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് രാജ്യത്ത് കലാപശ്രമമായിട്ടൊരു കൂട്ടർ ഓരോ അവസരത്തിലും ചാടി പുറത്തിറങ്ങുന്നത് ഇത്തവണ പ്രവാചകതെന്താ നടത്തി എന്നുള്ള ആരോപണത്തിൻ്റെ ചുവട് പറ്റിയാണ് വെള്ളിയാഴ്ച കലാപത്തിന് അവർ ഇറങ്ങിയത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇതേപോലെ കലാപശ്രമം നടത്തി ആ കലാപത്തിന് ചുക്കാൻ പിടിച്ച നേതൃത്വം കൊടുത്ത നേതാവിനെയും നേതാവിൻ്റെ അനുയായികളെയും ഇതേപോലുള്ള കെട്ടിടങ്ങളുണ്ടായിരുന്നു അത് കേസിൽ കിടക്കുന്നതാണ് ആ കേസ് വിധി വരാൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും പക്ഷേ ഇവർ കലാപം നടത്തിയ കാരണം കൊണ്ട് ഇവർ സർക്കാരിന് അല്ലെങ്കിൽ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയ കാരണം കൊണ്ട് പിന്നെ കേസ് വിധിയാവാനൊന്നും യോഗി നിന്നില്ല ഇടിച്ചു പൊളിച്ചേക്കാൻ പറഞ്ഞു അവിടെ ഭരിക്കുന്നത് യോഗെ ആദിത്യനാഥാണ് അത് ഇതേപോലൊരു അവസരമില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൃത്യമായിട്ടും അവസരം എന്ന് തന്നെ പറയുന്നു ഈ കലാപം നടത്താൻ വേണ്ടി ഓരോ രാജ്യവിരുദ്ധരും ചാടിയിറങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങൾ ഈ രാജ്യത്ത് അനധികൃതമായിട്ടൊന്നും കെട്ടിപ്പൊക്കിയിട്ടില്ല എന്ന് എന്നിട്ടേ കല്ലും കട്ടയുമായിട്ട് ഇറങ്ങാവൂ മറിച്ച് ഈ രാജ്യത്ത് അനധികൃതമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ദയം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പൊളിച്ചിരിക്കും ആ ദൃശ്യം എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ഇന്ത്യയിൽ പല സംസ്ഥാനത്തും നടക്കുന്നത് അതിവിദഗ്ധമായിട്ടുള്ള ശസ്ത്രക്രിയയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കുറേ പുറകോട്ട് പോയാൽ നോട്ട് നിരോധന കാലം മുതൽ അതുതന്നെയാണ് ചെയ്യുന്നത് എന്ന് കാണാം ഈ രാജ്യത്ത് കലാപം നടത്താനായി ഒരു കൂട്ടർ പലതവണ ശ്രമിച്ചിരുന്നു അവർ കരുതി വെച്ചിരുന്ന സംഭരിച്ചു വച്ചിരുന്ന കോടാനുകോടികൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ വിപണിയിൽ ഒഴുക്കിക്കളഞ്ഞു എന്നതിനപ്പുറം അവർ വിചാരിച്ചതൊന്നും സംഭവിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശസ്ത്രക്രിയയാണ് വളരെ പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ ഭരണം നയിക്കുന്നവർ ഇത് ഈ രീതിയിൽ മാത്രമേ ഒരുപക്ഷെ ഇതിനെ നിർവീര്യമാക്കാൻ പറ്റൂ മറ്റൊരു രീതിയിലാണെങ്കിൽ അഞ്ഞൂറ് കണക്കിന് പാർട്ടികളുള്ള രാജ്യമാണിത് എല്ലാവരും കൂടെ ചാടി മുന്നിലിറങ്ങും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ആ ക്രിമിനലുകളുടെ കെട്ടിടം വീടുകൾ ഇടിച്ചു പൊളിക്കാൻ നേരത്ത് അതിൻ്റെ മുന്നിൽ കയറി വട്ടം നിൽക്കാൻ ഒരു വൃന്ദാക്കാരായിട്ടും വന്നില്ല കാരണം അവർക്ക് പറയാൻ ന്യായമില്ല മറിച്ചു ഡൽഹിയിൽ അവർ ചില ഷോ ഇറക്കിയിരുന്നു ആ ഷോ യോഗിയുടെ മുന്നിൽ വിലപ്പോവില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ കലാപം നയിച്ച കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാവിൻ്റെയും നേതാവിൻ്റെ അനുയായിയുടെയും കെട്ടിടങ്ങൾ യോഗി ഇടിച്ചുപൊടിച്ച് ദൂരെ കളഞ്ഞു യോഗിക്കറിയാം അത് തടയാൻ ആരും വരില്ല എന്ന് ഇനി ആ ആ നിർമ്മാണങ്ങളുടെ ഉടമസ്ഥനെക്കൂടെ പറയാം ആരാണെന്ന് കാൺപൂരിലെ കലാപ ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഹയാത്ത് സഫർ ഹാഷ്മിയുടെ അടുത്ത അനുയായി മുഹമ്മദ് ഇസ്താക്കിൻ്റെ വീടും മറ്റുമൊക്കെയാണ് ഇടിച്ചുപൊടിച്ചത് അതും പ്രയാഗരാജൻ അതേപോലെ തന്നെ പ്രതികളാക്കപ്പെടുന്നവരുടെ എല്ലാം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ അനധികൃതമായിട്ട് കെട്ടിടങ്ങളോ മറ്റ് വസ്തുവകകളോ ഉണ്ടെങ്കിൽ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട ഇടിച്ച് പൊളിച്ചിരിക്കും അവിടെ ബുൾഡോസർ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഒരാൾ പോലും ഇതേപോലെ ഈ രാജ്യത്തിനോട് കൂറില്ലാതെ ഈ രാജ്യത്ത് അനധികൃതമായ കെട്ടിടവും വസ്തുവകളും ഉണ്ടാക്കി വെച്ചിട്ട് ഓരോ അവസരത്തിലും ഈ രാജ്യത്തിൻ്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാൻ വേണ്ടി തെരുവിലിറങ്ങുന്നവർക്ക് കിട്ടുന്ന കൂലി ഇത് തന്നെയായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഇനി ഈ അടുത്ത കാലത്തായിട്ട് അടുത്ത കാലത്തായിട്ട് കുറേ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട് അവരെ കമ്മികളെന്നാണ് സോഷ്യൽ മീഡിയയിലേക്ക് വിളിക്കുന്നത് അത് ബുദ്ധി കമ്മിയായതുകൊണ്ടാണോ എന്നുള്ള കാര്യത്തിലാണ് പല ചർച്ചയും നടന്നിട്ടുള്ളത് ഇപ്പോൾ ശരിക്കും ഉറപ്പിക്കാമെന്ന് തോന്നുന്നു ബുദ്ധി കമ്മിയായിട്ടുള്ള കൂട്ടനാണിതെന്ന് ഇന്ന് കറുത്ത മാസ്ക് ധരിക്കുന്നതിനെപ്പറ്റി അവരുടെ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ്റെ ഒരു പ്രസ്താവന വന്ന് എല്ലാ മാധ്യമങ്ങളും കാണിക്കുകയച്ചത് കറുത്ത മാസ്ക് തന്നെ ധരിക്കണമെന്ന് എന്താണ് നിർബന്ധമെന്ന് അതെന്താണ് സഹാവേ കറുത്ത മാസ്ക് ധരിച്ചാൽ എന്താണ് കുഴപ്പം എനിക്ക് കറുത്ത മാസ്ക് ധരിക്കാനാണെന്ന് ഇഷ്ടം അതെ അതെൻ്റെ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഏത് കളറിലുള്ള ധരിക്കണമെന്ന് എൻ്റെ സ്വാതന്ത്ര്യമാണ് അത് ധരിക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്കെന്താണ് കാര്യം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതേ നിങ്ങൾ പറഞ്ഞ ഇതേ ലോജിക്ക് മറ്റുള്ളവർക്ക് ബാധകമാണോ നിങ്ങൾ കാളയെയും പോത്തിനേയും പന്നിയേയും കോഴിയേയും ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അത് തന്നെ കഴിച്ചപ്പോഴേ എന്ന് എന്നാൽ പശു ഇറച്ചി കഴിക്കണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എതിർക്കുമോ ഇല്ലയോ തീർച്ചയായിട്ടും നിങ്ങൾ എതിർക്കും അത് ഭക്ഷണ സ്വാതന്ത്ര്യമാണ് എല്ലാ ഇറച്ചിയും കഴിക്കാൻ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എതിർക്കും അതേ കാര്യം തന്നെയല്ലേ നിങ്ങൾ ഇവിടെയും പറഞ്ഞത് വേറെ കളറുള്ള വേറെ കളറുള്ള മാസ്ക് ഉണ്ടല്ലോ അത് ധരിച്ചാൽ പോരെ എന്തിനാണ് കറുത്ത മാസ്ക് ധരിക്കുന്നത് എങ്കിൽ ഈ ഉത്തരേന്ത്യയിലേക്ക് സംഖ്യകൾ പറയുന്ന പോലെ വേറെയും ഉണ്ടല്ലോ എന്തിനാണ് പശു ഇറച്ചി കഴിച്ച് കഴിക്കുന്നത് എന്നവർ തിരിച്ചു ചോദിച്ചാലോ സഹാവേ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ ജനങ്ങൾ എന്ത് മാസ്ക് ഏത് കളറിലുള്ള മാസ്ക് ധരിക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷത്തോടെ വരിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന തന്നെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നും അല്ലല്ലോ ഇന്ത്യയുടെ ഇങ്ങേ തെക്കേറ്റത്ത് കിറ്റിൻ്റെ വലുതെ രണ്ടാമത് ഭരണത്തിലിരിക്കുന്ന ഒരു ഈർക്കിൽ പാർട്ടി മാത്രമല്ലേ അതിലെ ഒരു ചെറിയ പ്രാദേശിക നേതാവൊക്കെ ഇത്തരം വലിയ വലിയ ഡയലോഗ് അടിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മി എന്നാൽ ബുദ്ധി കമ്മിയായവനാണ് എന്നത് ഒന്നുകൂടി അക്ഷരാർത്ഥത്തിൽ ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇനി വേറൊരാൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് പേര് കേട്ട ആളാണ് അരുൺകുമാർ ആ മഹാൻ സ്ഥാനാർത്ഥി ആവാഞ്ഞത് തന്നെ നന്നായി എന്നാണ് പറയേണ്ടത് ഒരു ചർച്ചയുണ്ടായിരുന്നു അബ്ജോദാണ് അത് നയിച്ചത് ആ ചർച്ചയിൽ ഈ സർക്കാരിൻ്റെ വികസന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ മുൻപ് ബ്രിട്ടീഷുകാർ പണത്തിട്ടുള്ള സെൻട്രൽ ജയിലുകൾ അല്ലെങ്കിൽ ജയിലുകൾ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു ആദ്യമായിട്ടാണ് ഇവിടുത്തെ സർക്കാർ ഒരു സെൻട്രൽ ജയിൽ പുതിയതായിട്ട് പണിതത് അത് അവരുടെ വികസന നേട്ടമായിട്ട് അവതരിപ്പിക്കുകയാണ് ആ മണ്ടൻ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലയോ കമ്മ്യൂണിസ്റ്റുകാരാ ഒരു പുരോഗമന സമൂഹത്തിൽ ജയിലുകൾ അടയ്ക്കുന്നതാണ് പുരോഗമനം ജയിൽ പുതിയതായിട്ട് പറഞ്ഞാൽ പണിയുന്നതല്ല പുരോഗമനവും വികസനവും അത് നിങ്ങളുടെ കഴിവുകേടാണ് ഒരു ജയിൽ കൂടുതലായിട്ട് പണിയുന്നു ഒരു സംസ്ഥാനത്ത് ഒരു ജോയിൽ ജയിൽ കൂടുതലായിട്ട് പണിയുന്നു എന്നതിൻ്റെ അർത്ഥം ഭരിക്കുന്നവരെ കൊണ്ട് കൊള്ളില്ല എന്നതാണ് ഭരിക്കുന്നവരെ കൊണ്ടും ആഭ്യന്തരത്തെ കൊണ്ടും കൊള്ളാത്ത ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും ബലാത്സംഗികളും പെരുകുന്നത് അതുകൊണ്ടാണ് പുതിയ ഒരു ജയിൽ നിങ്ങൾക്ക് പണിയേണ്ടി വന്നത് അത് വികസനത്തിൻ്റെ വകുപ്പിലേക്ക് വെച്ച് കെട്ടി നാണം കെടാൻ നാണമില്ലേ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ പുതിയതായിട്ടൊരു ജയിൽ പണിയുന്നതല്ല മിസ്റ്റർ അരുൺകുമാർ വികസനം ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു ജനത്തിന് അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ജയിൽ ഒരെണ്ണം പുതിയത് പണിയുന്നത് എന്ന് ഓർത്തുകൊള്ളുക നെതർലൻഡിലും ഡെൻമാർക്കിലും സ്വീഡനിലുമൊക്കെ ജയിൽ അടച്ചുപൂട്ടുന്നതാണ് വാർത്ത കാരണം അവിടെ ഒരു സമയത്ത് ക്രിമിനലുകളുടെ കള്ളന്മാരുടെ കൊലപാതകളുടെ എണ്ണം തുലവും കുറവായിരുന്നു അങ്ങനെ വന്നപ്പോൾ ജയിലുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു പക്ഷേ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ ജയിൽ വീണ്ടും തുറക്കേണ്ട അവസ്ഥയിലാണ് കാരണം മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ട് അവിടെ നുഴഞ്ഞു കയറി വന്നവർ അല്ലെങ്കിൽ പിച്ച എടുത്ത് വന്നവർ ഇപ്പോൾ തനി നിറം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ അപ്പോൾ അടച്ചുപൂട്ടിയ ജയിലുകളൊക്കെ തുറക്കേണ്ടതായിട്ട് വരും അത് അതുദാഹരിച്ച് തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലൊരു പുതിയ ജയിൽ തുറക്കുന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഉദാഹരണമെങ്കിൽ ഹ കഷ്ടമെന്ന് മാത്രമേ പറയുന്നുള്ളൂ വെബ്ഡെസ്ക് തത്വനോസ്